पांच एयरक्राफ्ट की जरूरत थी सिर्फ, उनको एयरक्राफ्ट नहीं दिया गया। ये आप इंपॉर्टेंट चीज कह रहे हैं, होम मिनिस्ट्री से इजाजत मांगी एयरक्राफ्ट के लिए एंड होम मिनिस्ट्री रिफ्यूज रिफ्यूज टू परमिशन। गिव, यस। एंड आई टोल्ड इट टू द प्राइम मिनिस्टर सेम इवनिंग कि ये हमारी गलती से हुआ है, अगर हम एयरक्राफ्ट दे देते तो ये नहीं होता। तो उन्होंने मुझे कहा कि तुम अभी चुप रहो। मैं मेरे फर्स्ट टाइम वोटर से कहना चाहता हूं कि आपका पहला वोट पुलवामा में जो वीर शहीद हुए, उन वीर शहीदों के नाम आपका वोट समर्पित हो सकता है क्या? ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ മാറി മറിയാൻ ശേഷിയുള്ള ഗൗരവകരമായ വെളിപ്പെടുത്തലുകൾ നടന്നിട്ടും ആർക്കും ഒരു കുഴപ്പവുമില്ല. രാജ്യസ്നേഹത്തിന്റെ പേരും പറഞ്ഞു നടക്കുന്ന ഭരണകൂടത്തെ ചോദ്യം ചോദിപ്പിച്ച് ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനും മാത്രം പ്രഹരശേഷിയുള്ള വെളിപ്പെടുത്തലാണ് April 14 ദി വയർ എന്ന ഓൺലൈൻ മാധ്യമത്തിലൂടെ പുറത്തുവന്ന ഇന്റർവ്യൂയിലൂടെ നടത്തിയിരിക്കുന്നത്. 40 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായ February 14 ബ്ലാക്ക് ഡേ ആയി ആചരിച്ച് ആ വേദനയിൽ ഓരോ പട്ടാളക്കാരുടെയും കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളോട് നരേന്ദ്രമോദിയും രാഷ്ട്ര സ്നേഹത്തിന്റെ കപട മുഖം മൂടിയിട്ടിരിക്കുന്ന BJP നേതാക്കളും മറുപടി പറഞ്ഞേ മതിയാവും. സ്വന്തം ജീവൻ നൽകി രാജ്യത്തെ കാക്കാൻ സന്നദ്ധരായ നമ്മുടെ പട്ടാളക്കാരുടെ ജീവൻ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കുരുതി കൊടുത്തോ എന്ന് ചോദിച്ചവരെയെല്ലാം രാജ്യദ്രോഹിയായി മുദ്ര കുത്തിയിട്ടുണ്ട് എങ്കിലും ആ ചോദ്യം ശരിവയ്ക്കുന്ന വെളിപ്പെടുത്തലാണ് സത്യപാൽ മാലിക് എന്ന കാശ്മീരിന്റെ മുൻ ഗവർണർ നടത്തിയിരിക്കുന്നത്. പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ 40 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പിഴവാണെന്നാണ് സത്യപാൽ മാലിക് തുറന്നടിച്ചത്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞപ്പോൾ തന്നോട് ഒന്നും പറയാതെ മിണ്ടാതിരിക്കാനാണ് അവർ നിർദ്ദേശിച്ചത് എന്ന ഗുരുതര ആരോപണമാണ് സത്യപാൽ മാലിക് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയോ പ്രതികരണങ്ങളോ എവിടെയും കണ്ടില്ല എന്നതാണ് അതിലും ഗൗരവകരമായ കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന പുൽവാമയിലെ ഭീകരാക്രമണവും അതിനുശേഷമുള്ള ബലാക്കോട്ടിലെ പ്രത്യാക്രമണമൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ആ സമയത്ത് തന്നെ നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്ന വിഷയത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എങ്കിലും 4 വർഷത്തിനു ശേഷം അതിന് മറുപടി ലഭിച്ചു എന്ന് വേണം കരുതാൻ. എന്തുകൊണ്ടാണ് പുൽവാമയിലെ ദുരന്തം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ചയാണ് എന്ന് പറയാനുണ്ടായ കാരണവും സത്യപാൽ മാലിക് വ്യക്തമായി പറയുന്നുണ്ട്. 78 വാഹനങ്ങളിലായി 2500 ജവാന്മാരുടെ വാഹന വ്യൂഹം റോഡ് മാർഗം പോകുന്നത് അസാധ്യമായ കാര്യമായതിനാൽ CRPF 5 എയർക്രാഫ്റ്റ് അനുവദിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആഭ്യന്തര മന്ത്രാലയം ആ ആവശ്യത്തെ നിരാകരിച്ചതിനെ തുടർന്നാണ് ജവാന്മാരുടെ വാഹന വ്യൂഹം റോഡ് മാർഗം യാത്ര തിരിച്ചതും ആക്രമണമുണ്ടായതും 40 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായതും എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് സത്യപാൽ മാലിക് നടത്തിയത്. അന്നേ ദിവസം പാർക്കിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എയർക്രാഫ്റ്റ് നൽകിയിരുന്നേൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നും ഇത് നമ്മുടെ പിഴവാണെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ മിണ്ടാതിരിക്കൂ, ഇത് ഞങ്ങൾ നോക്കിക്കോളാമെന്നും കുറ്റം പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവെക്കാൻ നമ്മൾ മിണ്ടാതിരിക്കണമെന്നുമാണ് മോദി പറഞ്ഞതെന്ന സത്യപാൽ മാലിക്കിന്റെ ആരോപണത്തെ ഒരിക്കലും ചെറുതായി കാണാൻ സാധിക്കില്ല. കൂടാതെ അന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ചോദ്യമാണ് സുരക്ഷാ സംവിധാനത്തെ കുറിച്ച്. അതിനെപ്പറ്റിയും മോദിയെ അറിയിച്ചിരുന്നു എന്നാണ് സത്യപാലിന്റെ ആരോപണം. റോഡ് മാർഗം സഞ്ചരിക്കാൻ സൈനികർ തയ്യാറായി, എന്നാൽ ഈ വഴികളിലൊന്നും വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിരുന്നില്ല. നിരവധി ലിങ്കുകളുള്ള റോഡുകളിലൊന്നും സുരക്ഷാ പരിശോധന നടത്തിയിരുന്നില്ല. 300 കിലോ RDXമായി വന്നത് പാകിസ്ഥാന്റെ വാഹനമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ഇത്രയധികം സ്ഫോടക വസ്തുക്കളുമായി ആ വാഹനം ദിവസങ്ങളോളം നമ്മുടെ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചു എന്നത് നമ്മുടെ സുരക്ഷാ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ വീഴ്ച ആണ് എന്നതിൽ ഒരു സംശയവുമില്ല എന്നും അദ്ദേഹം പറയുകയും ഇതെല്ലാം മോദിയെ അറിയിച്ചിരുന്നു എന്നുകൂടി പറയുമ്പോൾ അവിടെ മൗനം പാലിക്കാൻ മോദി നിർദ്ദേശിച്ചു എങ്കിൽ നമ്മുടെ സൈനികരുടെ ജീവൻ പോലും ബലി നൽകി അധികാര കസേര ഉറപ്പിക്കാൻ മടിയില്ലാത്തവരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന മോദി അമിത്ഷാ അടങ്ങുന്ന BJP സർക്കാർ എന്ന് പറയേണ്ടി വരും. പുൽവാമ വിഷയം തിരഞ്ഞെടുപ്പിന് ആയുധമായോ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കരൺ താപ്പറിന്റെ ചോദ്യത്തിന് ഒരു പുഞ്ചിരിയാണ് സത്യപാൽ മാലിക് മറുപടിയായി നൽകിയത് എങ്കിലും പുൽവാമയിൽ പൊലിഞ്ഞ 40 ജവാന്മാർക്ക് വേണ്ടി താമര അടയാളത്തിൽ വോട്ട് ചെയ്യാൻ കരഞ്ഞഭിനയിച്ച് പറഞ്ഞ പ്രചരണ വേദികളിലെ മോദിയെ ആരും മറന്നിട്ടില്ല.
എന്തായാലും നിലവിൽ ഒന്നും പറയാൻ കഴിയാതെ പ്രതിസന്ധിയിലായി മാളത്തിലിരിക്കുന്ന ബിജെപി നേതാക്കൾ ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞേ മതിയാവൂ. കാരണം നിങ്ങൾ അധികാരത്തിനു വേണ്ടി കുരുതി കൊടുത്തത് രാജ്യത്തിന്റെ കാവൽക്കാരുടെ ജീവനാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പ്രോ.